നമ്മള് എന്നാ പിൻ ചെയ്ത് കണ്ടോളണം, ഫുൾ സ്ക്രീൻ അടിച്ചുകൊള്ളണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലെ ഗ്യാസ് ലോസ് എന്ന പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോൾ കൺസെപ്റ്റ് ചെറുതായി തുടങ്ങി വെച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഇതില്ലെങ്കിൽ പരീക്ഷയില്ല, ഇതില്ലെങ്കിൽ കെമിസ്ട്രി ഇല്ല, അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് മോൾ കൺസെപ്റ്റ്. ഇത് നമുക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് പാർട്ട് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ ആശയം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ നോക്കൂ, ഇതിനകത്ത് നമ്മൾ പറയുന്നത് ആറ്റങ്ങളുടെ എണ്ണത്തെ കുറിച്ചും മോളിക്യൂൾസിന്റെ എണ്ണത്തെ കുറിച്ചുമാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു 10 ഗ്രാം ഹൈഡ്രജൻ എടുക്കുക, 10 ഗ്രാം ഹൈഡ്രജൻ, അതിന് കുറെ ആറ്റംസും കാണും, മോളിക്യൂൾസും കാണും. മോളിക്യൂൾസും ഉണ്ടാവും, ആറ്റംസും ഉണ്ടാകും. നമുക്ക് അതിന്റെ എണ്ണം നമ്പർ അറിയണം, നമ്പർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഓക്സിജൻ ഏതൊരു എലമെന്റ് എത്ര എടുത്താലും, നമ്മൾ ഗ്രാമിലായിരിക്കും. ഇപ്പൊ വാട്ടർ എടുക്കുന്നു, വാട്ടർ കുറച്ചെടുക്കുന്നു, അപ്പൊ അതിനകത്ത് എന്തുമാത്രം ആറ്റംസ് ഉണ്ടാകും, ഹൗ മെനി ആറ്റംസ് ആൻഡ് ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദാറ്റ് സബ്സ്റ്റൻസ്, ആ പദാർത്ഥത്തിലെ ആറ്റങ്ങളുടെ എണ്ണവും നമ്പർ ഓഫ് ആറ്റംസും നമ്പർ ഓഫ് മോളിക്യൂൾസും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ അതൊക്കെ മറ്റേ ലോസ് വഴി പറഞ്ഞു. ഇനി നമ്പർ ഓഫ് ആറ്റംസും നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഈ നമ്പർ ഓഫ് ആറ്റംസും പഠിപ്പിക്കണോ? ആരായിരുന്നു ആരായിരുന്നു ഇവിടെ കാലം പെടുത്തത്? ആ പോട്ടെ, ഞാൻ വിട്ടു. അപ്പം അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസിനെ കുറിച്ചും നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറിച്ചും കേക്കുന്നില്ലേ? വേറെ ആരോ കേറിയത്, ലെഫ്റ്റ് ആയി. പുള്ളി ലെഫ്റ്റ് ആയി. ആ ഓക്കെ ഓക്കെ, പോട്ടെ. അതങ്ങനെയുണ്ട്, നമുക്കറിയത്തില്ലേ. ചില ആളുകളുണ്ട് പിന്നെ എന്താ പറയാ, നമ്മുടെ ആരാടാ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനാണല്ലോ കേറിയത്. ഒരു കാര്യം, ഇതിന്റെ നമ്പർ മനസ്സിലാക്കാനുള്ള ആപ്പ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആര് കയറിയാലും എന്റെ സ്ക്രീനിൽ നമ്പർ, എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആര് കയറിയാലും നമ്പർ മനസ്സിലാക്കാനുള്ള കാര്യം ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, കേട്ടല്ലോ. ഞാൻ ഇപ്പൊ ഞാൻ നോക്കാൻ വിട്ട ആ നമ്പർ, നമ്പർ നോക്കിയെടുക്കണോ എനിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ആരുടെയാണെങ്കിലും ഈ കയറി അലമ്പെടുക്കുന്നവരുടെ നമ്പർ നോക്കി ഞാൻ ഐഡന്റിഫൈ ചെയ്ത് നല്ല പണി തന്നിരിക്കും. എന്തായാലും ചിലരങ്ങനെയാണ്, ചിലർ എത്ര പറഞ്ഞാലും നമ്മൾ നന്നാവത്തില്ല. നമ്മുടെ ക്ലാസ് അങ്ങ് കുളവാക്കാനായിട്ട് ചില ആളുകൾ സ്വയം തീരുമാനിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? സ്വയം ആലോചിച്ചിട്ടുണ്ട് എന്ത് പ്രയോജനം നമുക്ക് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട്? ഈ ചെയ്ത വ്യക്തിയോട് ഞാൻ പറയുവാണ്, എന്താണ് നിനക്ക് അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം? നമ്മൾ എന്ത് സന്ദേശമാണ് അതുകൊണ്ട് നൽകുന്നത് മറ്റുള്ളവർക്കും മറ്റുള്ള കുട്ടികൾക്കും ഒരു സമൂഹത്തിനും? എന്ത് സന്ദേശമാണ് നമ്മൾ നൽകുക? ഇതെല്ലാം റെക്കോർഡഡാ, എന്റെ ക്ലാസ് റെക്കോർഡഡ് ആണ്. അതേ നിമിഷം ഞാൻ ഇതിനകത്ത് കുറെ ആപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരെ പോലെ എല്ലാം കുറച്ച് ആപ്പുകൾ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമെന്ന്. ഈ സാധനം പോലീസ് സ്റ്റേഷനിൽ പോകും. ഈ സാധനം മുഹമ്മദ് ആരാണോ ചെയ്തത്, ഞാൻ കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ട് ഈ സാധനം പോലീസ് സ്റ്റേഷനിൽ പോകും. നാളെ പോലീസ് വന്നിരിക്കും, സംശയിക്കേണ്ട. അത് ആ ഓക്കെ. ബാക്കിയുള്ളവർ തെറ്റ് ചെയ്യാത്ത കുട്ടികൾ എല്ലാവരും ശ്രദ്ധിച്ചു, ബാക്കിയുള്ള എല്ലാ കുട്ടികളും നല്ലതാണ്, അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പൊ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ മോൾ കൺസെപ്റ്റില്, കാരണം നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മൂഡ് അങ്ങ് പോകും. പഠിപ്പിച്ച് വന്ന് തുടങ്ങിയപ്പോഴുള്ള ആ മൂഡ്, നമ്മളോട് കുട്ടികൾ ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ള ഇത് വെച്ചിട്ട് നമ്മുടെ ആ മൂഡ് അങ്ങ് ടോട്ടലി പോകും. അപ്പം മോൾ കൺസെപ്റ്റില് ആറ്റങ്ങളുടെ എണ്ണവും മോളിക്യൂളുകളുടെ എണ്ണവും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു കാര്യം ആലോചിച്ചോളൂ, നമ്മൾ ബാങ്കിൽ നിന്നും കോയിൻസ് പോയി മേടിക്കും. ബിസിനസ്സുകാർ, കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ബാങ്കിൽ നിന്നും കോയിൻ മേടിക്കും. ഈ ബാങ്കിൽ നിന്ന് കോയിൻ മേടിക്കുമ്പോൾ ഒരു 50,000 രൂപയുടെ കോയിൻ, 50,000 രൂപയുടെ കോയിൻ നമ്മൾ വാങ്ങിച്ചുവെങ്കിൽ, ഈ 50,000 രൂപയുടെ കോയിനും 5 രൂപയുടെ കോയിൻ അവർക്ക് എണ്ണിത്തരുക അസാധ്യമാണ്. അവരാരും എണ്ണിത്തരത്തില്ല. മറിച്ച് എന്ത് ചെയ്യും, അവർ ആ കോയിൻസിന്റെ ടോട്ടൽ വെയിറ്റ് പറഞ്ഞു. വെയിറ്റ് ആണ് അവിടെ പറയുന്നത്, ശ്രദ്ധിച്ചാൽ വെയിറ്റ് പറയും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ, ഒരു 5 രൂപയുടെ എല്ലാം 5 രൂപയുടെ കോയിൻ തന്നെയായിരിക്കും തരുന്നത്. 5 രൂപയുടെ ആണെങ്കിലേ നടക്കത്തുള്ളൂ. ഒരു 5 രൂപയുടെ കോയിനിന്റെ വെയിറ്റും നമ്മൾ നോക്കും. എന്നിട്ട് ടോട്ടൽ വെയിറ്റിനെ ഒരു കോയിനിന്റെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തുമാത്രം എണ്ണം ഉണ്ടെന്ന് കിട്ടും അല്ലേ? കിട്ടത്തില്ലേ? കിട്ടിയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 100 രൂപക്ക് നമ്മൾ പേന മേടിക്കുന്നു. ഒരു പേനയുടെ വില 10 രൂപയാണെങ്കിൽ 100 ഭാഗം 10, 10 പേനയും നമുക്ക് കിട്ടും അല്ലേ? റഫാദ് സിദ്ദീഖ് നമ്മുടെ ക്ലാസ്സിലുള്ള പേനാണോ? റിഫാദ് സിദ്ദീഖ് കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു പേര്? പറഞ്ഞോ, അറിയാവോ? ആ അപ്പൊ അങ്ങനെ നമുക്ക് കോയിൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ 100 രൂപയുടെ പേന ഉണ്ട് എങ്കിൽ അതിനകത്ത് ഒരു പേനയുടെ വില 10 രൂപയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ ടോട്ടൽ വെയിറ്റിനെ ഒരാളുടെ വെയിറ്റ് കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ എണ്ണം നമുക്ക് കിട്ടും. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ആറ്റംസിന്റെ എണ്ണവും മോളിക്യൂൾസിന്റെ എണ്ണവും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആറ്റത്തിന് ഒരു മാസ് ഉണ്ട്. ആറ്റത്തിന്റെ മാസിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് മാസ്. ആറ്റത്തിന്റെ മാസിനെ ഏത് പേര് വിളിക്കും? അറ്റോമിക് മാസ് എന്നാണ് വിളിക്കുക. നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മാസ് നമ്പർ എന്ന് പറയുന്ന കാര്യം. ആ മാസ് നമ്പർ തന്നെയാണ് ആക്ച്വലി അറ്റോമിക് മാസ് എന്ന് നമ്മൾ പറയുന്നത്. 9th ക്ലാസ്സിൽ ആറ്റത്തിന് മാസിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുക. ഈ ആറ്റത്തിനെ നമുക്ക് കാണാൻ കൂടെ പറ്റത്തില്ല, അതിസൂക്ഷ്മങ്ങളാണ്. അപ്പൊ ഈ ഓരോ ആറ്റത്തിനും നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ചെറിയ, വളരെ 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 ചെറിയൊരു മാസ് ഉണ്ട്. അതാണ് അറ്റോമിക് മാസ്. ഈ അറ്റോമിക് മാസ് നമ്മൾ കമ്പയർ ചെയ്താ പറയുക, റിലേറ്റ് ചെയ്താ പറയുക. ആറ്റത്തിന്റെ മാസിനെ നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ തൂക്കിയൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈ ആറ്റത്തിന്റെ മാസിനെ നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നാണ് പറയുക. റിലേറ്റ് ചെയ്തിട്ടാണ് അറ്റോമിക് മാസ് പറയുക. അങ്ങനെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത് കാർബൺ 12 വെച്ചുകൊണ്ടാണ്. ആരെ വെച്ചുകൊണ്ടാണ്? കാർബൺ 12 വെച്ചുകൊണ്ടാണ്. കാർബൺ 12 മാസ് 12 യൂണിറ്റ് 12 ആണെന്നാ പറയുക. കാർബൺ 12 മാസ് എത്രയാണ്? 12 ആണെന്ന് പറയുക. കാർബൺ 12 മാസിന്റെ 1/12 കാർബൺ 12 മാസിന്റെ 1/12 എന്ന് പറഞ്ഞാൽ 1 തന്നെ. കാർബൺ 12 മാസിന്റെ 1/12 1 തന്നെ. അതിനേക്കാൾ എത്ര കൂടുതലാണ്, എന്ത രീതിയിലാണ് അറ്റോമിക് മാസ് പറയുക? കാർബൺ 12 മാസ് അത് 12 ആണ്. ആ 12 എത്ര കൂടുതലാണ്, എന്തുമാത്രം കൂടുതലാണ്? 12 എത്ര കൂടുതലാണ്? കാർബൺ 12 മാസ് 12 ആണ്, അതിന്റെ 1/12 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. അതിനേക്കാൾ എത്ര കൂടുതലാണ് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഈ അറ്റോമിക് മാസിനൊരു യൂണിറ്റ് ഉണ്ട്, അതിന്റെ യൂണിറ്റ് ആണ് യൂണിഫൈഡ് മാസ്. എങ്ങനെ പറയുക? യൂണിഫൈഡ് മാസ് എന്നുള്ള രീതിയിൽ യു കൊണ്ടാണ് നമ്മൾ അറ്റോമിക് മാസിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നിന്റെയും അറ്റോമിക് മാസ്. നമുക്ക് നോക്കാം ഓരോ എലമെന്റിന്റെയും അറ്റോമിക് മാസ് ഞാൻ എഴുതാൻ പോവുകയാണ്. നോക്കിക്കോളെ, ശ്രദ്ധിച്ചോ, ലിസൺ ഹിയർ. ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 1 യൂണിഫൈഡ് മാസ് എന്ന് പറയും. 1 U ആണ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ്. ഹീലിയത്തിന്റെ ആറ്റത്തിന് ഒരു മാസ് ഉണ്ട്. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് ഹൈഡ്രജനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ്, 4 ആണ്. 4 യൂണിഫൈഡ് മാസ് ആണ്. കാർബൺ പറഞ്ഞു 12 ആണ്. ഓക്സിജൻ 16 ആണ്. നൈട്രജൻ 14 ആണ്. നൈട്രജൻ 14, ഓക്സിജൻ 16. സോഡിയം 23, സൾഫർ 32, ക്ലോറിൻ 35.5, പൊട്ടാസ്യം 39, കാൽസ്യം 40. ആ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കും, കുറേ എലമെന്റുകളുടെ അറ്റോമിക് മാസ് ആണ് എഴുതി വച്ചിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്ന അറ്റോമിക് മാസുകൾ കാണാതെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ കാണാതെ പഠിച്ചോ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഈസ് 1 യൂണിഫൈഡ് മാസ്, 1 U. ഹീലിയം 4 U. കാർബൺ 12 U. നൈട്രജൻ 14, ഓക്സിജൻ 16, സോഡിയം 23, സൾഫർ 32, ക്ലോറിൻ 35.5, പൊട്ടാസ്യം 39, കാൽസ്യം 40. ഇത്രയും അറ്റോമിക് മാസുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല, എന്നാലും നിങ്ങൾ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇത്രയും അറ്റോമിക് മാസുകൾ. ബാക്കിയുള്ള അറ്റോമിക് മാസുകളൊക്കെ നമുക്ക് പരീക്ഷക്ക് തന്നിരിക്കും. എല്ലാ അറ്റോമിക് മാസുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം,
The atomic mass of hydrogen is 1. 1 alla actually it is 1.008. 1 aayittu nammal edukkum. Hydrogen 1, helium 4, carbon 12, nitrogen 14, oxygen 16. Ithrayaanu important aayittulla ethom pradhanapetta elementukalude atomic mass. Adutha kaaryathilottu nammal poyane. Adutha kaaryam gram atomic mass. Gram atomic mass. ഞാൻ ഷോർട്ട് അടിക്കുവാണ് ഗ്രാം അറ്റോമിക് മാസിനെ. ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതുവാണ് ഗ്രാം അറ്റോമിക് മാസിനെ. നമുക്ക് ഷോർട്ട് ആയിട്ട് എഴുതാം ജി എ എം. എങ്ങനെ എഴുതാം ഷോർട്ട് ആയിട്ട് ഗ്രാം അറ്റോമിക് മാസിനെ? ജി. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ജി. ഓക്കെ, ജി എ എം എന്ന് നമുക്ക് ഷോർട്ട് ആയിട്ട് എഴുതാം. അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് അഥവാ ജി എ എം എന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ മതി, അറ്റോമിക് മാസ് എക്സ്പ്രസ് ബിൻ ഗ്രാം. Atomic mass ine gramilaki paranjal gam ay. The atomic mass expressed in gram. Atomic mass ine gramilaki paranjal gram atomic mass or gam ay. Appo nokku njan idinde atomic mass ine gramilaki parayan povu. Hydrogen inde atomic mass nere gramilakunu 1 gram. Adana hydrogen inde gam, gram atomic mass. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 ആണ്, ഗ്രാമിലാക്കുന്നു 4 ഗ്രാം. അതാണ് ഹീലിയത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ് ജി എ എം. കാർബൺ 12 ഗ്രാം, കാർബണിന്റെ ജി എ എം. നൈട്രജൻ 14 ഗ്രാം, ജി എ എം ഓഫ് നൈട്രജൻ. ഓക്സിജൻ 16 ഗ്രാം, ജി എ എം ഓഫ് ഓക്സിജൻ. അപ്പം ഏതൊരു പദാർത്ഥത്തിന്റെയും ഏതൊരു എലമെന്റിന്റെയും അറ്റോമിക് മാസ് ഗ്രാമിലാക്കിയാൽ, അറ്റോമിക് മാസിനെ എന്തിലാക്കുക? ഗ്രാമിലാക്കിയാൽ അതാണ് ജി എ എം, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. ഹൈഡ്രജന്റെ ജി എ എം 1 ഗ്രാം, ഹീലിയം 4 ഗ്രാം, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 16 ഗ്രാം. ഇതിനെ നമ്മൾ ഒരു ജി എ എം എന്ന് പറയും. ഇതിനെ ഏത് പേരിൽ പറയും? 1 ജി എ എം എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്, മറ്റൊരു പേരല്ല, ഇതിനെ പറയും ഒരു ജി എ എം എന്നാ പറയുക. ഒരു ജി എ എം 1 ജി എ എം എന്നാ പറയുക. 1 ജി എ എം ഹൈഡ്രജൻ മീൻസ് 1 ഗ്രാം. 1 ജി എ എം ഹീലിയം മീൻസ് 4 ഗ്രാം. 1 ജി എ എം കാർബൺ എന്ന് പറഞ്ഞാൽ 12. 1 ജി എ എം ഓക്സിജൻ എന്ന് പറഞ്ഞാലോ 16. ഗ്രാം അറ്റോമിക് മാസ് തന്നെയാണ് 1 ജി എ എം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നോക്കൂ, അടുത്ത് ഞാൻ മറ്റൊരു കാര്യത്തിലോട്ട് പോവുകയാണ്. നോക്കൂ, ഒരു ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ജി എ എം ആണ്, 1 ജി എ എം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10 ഗ്രാം ഹൈഡ്രജനിൽ, വേണ്ട സോറി, 2 ഗ്രാം ഹൈഡ്രജനിൽ എത്ര ജി എ എം ഉണ്ടെന്ന് പറയാമോ? 2 ഗ്രാം ഹൈഡ്രജനിൽ എത്ര ജി എ എം, നമ്പർ ഓഫ് ജി എ എം നിങ്ങൾക്ക് പറയാമോ? 2 ഗ്രാം ഹൈഡ്രജനിലുള്ള നമ്പർ ഓഫ് ജി എ എം, ജി എ എമ്മുകളുടെ എണ്ണം പറയാമോ? നോക്കൂ, ഒരു ഗ്രാം ഹൈഡ്രജനിൽ, 1 ഗ്രാം ഹൈഡ്രജനിൽ 1 ജി എ എം. അങ്ങനെയാണെങ്കിൽ 2 ഗ്രാമിൽ 2 ജി എ, 1 ഗ്രാമിലാണ് 1 ജി എ എം. അപ്പൊ അടുത്ത 1 ഗ്രാം കൂടെ എടുക്കുകയാണെങ്കിൽ 2 ഗ്രാം ആയി. 2 ഗ്രാമിൽ എത്ര ജി എ എം ആണ്? 2 ജി എ എം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. 10 ഗ്രാം ഹൈഡ്രജൻ എടുക്കുക, 10 ഗ്രാം ഹൈഡ്രജൻ. 10 ഗ്രാം ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഹൗ മെനി ജി എ എം, നമ്പർ ഓഫ് ജി എ എം എത്ര ജി എ എം ഉണ്ടാകും? 10 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ ആലോചിക്കും, 1 ഗ്രാമിൽ 1 ജി എ എം. അപ്പൊ 10 ഗ്രാമിൽ 10 ജി എ എം ആയിരിക്കും ഉള്ളത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ കാർബൺ, കാർബണിന്റെ 48 ഗ്രാം എടുക്കുന്നു. 48 ഗ്രാം, 48 ഗ്രാം കാർബൺ എടുക്കുന്നു. കാർബൺ എത്ര ജി എ എം ഉണ്ടാകും? നമ്പർ ഓഫ് ജി എ എം എത്ര ജി എ എം ഉണ്ടാകും പറയാവോ? എത്ര ജി എ എം? 12 ഗ്രാമിൽ 1 ജി എ എം. അപ്പൊ 48 ഗ്രാം എന്ന് പറയുമ്പോൾ 4 12 കേരും. 48 4 12 ഉണ്ട്. അടുത്ത 12 അടുത്തൊരു ജി എ എം, അടുത്ത 12 36, അടുത്ത 12 4. അപ്പൊ 48 ഗ്രാമിൽ 4 ജി എ എം ആണുള്ളത്. അത് കിട്ടാൻ നമുക്കൊരു സിമ്പിൾ വഴിയുണ്ട്. നമുക്ക് ഈ തന്നിട്ടുള്ള മാസിനെ 48 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 48 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക്
നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. നമ്പർ ഓഫ് ജി എ എം, ജി എ എമ്മുകളുടെ എണ്ണം, നമ്പർ ഓഫ് ജി എ എം, ജി എ എമ്മുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. എന്താണ് നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എലിമെന്റ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് എലിമെന്റ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് എലമെന്റ്. കണ്ടോ, ഗിവൺ മാസിനെ എലമെന്റിന്റെ ജി എ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾ ഇത് എഴുതുന്നുണ്ടോ? എഴുതിയില്ലെങ്കിൽ ഒന്ന് എഴുതിയേക്കണേ. ഇത് ഗ്രാം അറ്റോമിക് മാസ് ഞാൻ പറയാൻ വിട്ടുപോയി എഴുതാനായിട്ട്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് കൊടുത്തിട്ട് ഇതൊന്ന് എഴുതിയേക്കണേ. ഗ്രാം അറ്റോമിക് മാസ്: ഹൈഡ്രജൻ 1 gram, ഹീലിയം 4 gram, കാർബൺ 12 gram, നൈട്രജൻ 14 gram, ഓക്സിജൻ 16 gram. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? 1 GAM എന്ന് പറയുക. 1 GAM, ദിസ് ഈസ് 1 GAM. 1 GAM ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 gram ആണ്. 1 GAM ഹീലിയം 4 gram ആണ്. 1 GAM കാർബൺ 12 gram ആണ്. അങ്ങനെ ഒന്ന് എഴുതിയേക്കണേ. അപ്പൊ നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസിനെ ജി എ എം ഓഫ് ദി എലമെന്റ്, എലമെന്റിന്റെ ജി എ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരുവാണ് നിങ്ങൾ കണ്ടുപിടിക്കണേ. ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരുവാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. അതെ വേണ്ട, ഞാൻ പിന്നെ പറഞ്ഞോളാം അതിന്റെ കാര്യം. ഞാൻ പിന്നെ പറയണം ക്വസ്റ്റ്യൻ്റെ കാര്യം. അപ്പൊ ഇത് എഴുതിയല്ലോ, ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഇതെല്ലാം ജി എ എം അല്ലേ, 1 GAM എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ കാര്യം, ഏതൊരു എലമെന്റിന്റെയും 1 GAM എടുത്താൽ, അടുത്ത ഞാൻ പറയുന്നത് ജി എ എം പറഞ്ഞാൽ അടുത്ത ഞാൻ പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസിനെ കുറിച്ചാണ്. അടുത്തത് നമ്പർ ഓഫ് ആറ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരു എലമെന്റിന്റെയും 1 GAM എടുത്താൽ അതിൽ 6.022 × 10⁻²⁰ ആറ്റംസ് ഉണ്ട്. ഏതൊരു എലമെന്റിന്റെയും 1 GAM എടുത്താൽ സംശയിക്കേണ്ട, അതിൽ 6.022 × 10⁻²⁰ ആറ്റംസ് ഉണ്ട്. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ. ഈ നമ്പറിനെ ഏത് പേരിലാ വിളിക്കുക? അവോഗാഡ്രോ നമ്പർ എന്നാ വിളിക്കുക. കാരണം അവോഗാഡ്രോയാണ് ഇത് കണ്ടെത്തിയത്, ഇത് മനസ്സിലാക്കിയത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഒന്നുകൂടെ ആലോചിക്കുക. ഏതൊരു എലമെന്റിന്റെയും 1 GAM, 1 GAM എടുത്താൽ അതിൽ 6.022 × 10⁻²⁰ ആറ്റംസ് ഉണ്ട്. എത്ര ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻²⁰ ആറ്റംസ് ഉണ്ട്. 6.022 × 10⁻²⁰ ആറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ. ഈ നമ്പറിനെ അവോഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുക. ചുരുക്കി നമ്മൾ ഇതാ ഇങ്ങനെ കൂടെ കാണിക്കും, എൻ എ എന്ന് കാണിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഈ 6.022 × 10⁻²⁰ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഖ്യയാണ്. 6 ഉം 0 ഉം 2 ഉം 2, പിന്നെ അത് കഴിഞ്ഞിട്ട് 19 സീറോയും 19 സീറോസും വരുന്ന വലിയൊരു സംഖ്യയാണ്. നമുക്കറിയാം കോടി, ഒരു കോർ എന്ന് പറഞ്ഞാൽ തന്നെ 1,00,000, 1,000,000, 10,00,000 ഏതാണ്ട് 6, 7 സീറോസോളം വരും ഒരു കോറിൽ തന്നെ, ഒരു കോടിയിൽ തന്നെ. അപ്പൊ ഇതിനകത്ത് നോക്കി എത്രത്തോളം സീറോ, കോടി 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 എന്ന് പറയാം, അത്രത്തോളം നമ്പർ ഓഫ് ആറ്റംസ് കാണും. ഏതൊരു എലമെന്റിന്റെയും 1 GAM എടുത്താൽ, ഒരു ജി എ എം എടുത്താൽ അതിൽ 6.022 × 10⁻²⁰ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. അപ്പൊ നോക്കൂ, ഇത് കണ്ടോ, ഞാൻ ഈ എലമെന്റ്സ് ഒക്കെ എടുത്തിരിക്കുക. 1 gram ഹൈഡ്രജൻ എടുത്തിട്ടുണ്ട്, 4 gram ഹീലിയം എടുത്തിട്ടുണ്ട്, 12 gram കാർബൺ, നൈട്രജൻ 14, ഓക്സിജൻ 16, ഇത്ര എടുത്തിരിക്കുക. ഇതിന് എത്ര ആറ്റംസ് ഉണ്ടാകും? ഇതിൽ ഏതിലായിരിക്കും? എന്റെ ചോദ്യം ഇതാണ്, സോറി. ഈ എടുത്തിരിക്കുന്നതിനകത്ത് 1 gram ഹൈഡ്രജൻ, ഹീലിയം 4 gram, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 16, ഇത്ര എടുത്തിരിക്കുക. ഇതിൽ ഏതിലായിരിക്കും ആറ്റംസിന്റെ എണ്ണം കൂടുതൽ? നീ കുറച്ചടിക്ക് പറയാവോ ഏതിലായിരിക്കും? ഓക്സിജനിലാണോ? 16 gram ഓക്സിജൻ എടുത്തു എന്ന് കരുതി, 16 gram ഓക്സിജനിലാണോ ആറ്റങ്ങളുടെ എണ്ണം കൂടുതൽ? അല്ലേ, അല്ല. ഇതിലെല്ലാത്തിനുമുള്ള ആറ്റംസിന്റെ എണ്ണം 6.022 × 10⁻²⁰ ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു എലമെന്റിന്റെയും 1 GAM, 1 GAM മീൻസ് ഗ്രാം അറ്റോമിക് മാസ്. ജി എ എം എന്ന് പറയാൻ എന്താ? 1 GAM എന്ന് പറയാൻ എന്താ? ഗ്രാം അറ്റോമിക് മാസ്. അതെടുത്താൽ എത്ര ആറ്റംസ് ആ ഉള്ളത്? 6.022 × 10⁻²⁰ ആറ്റംസ് ആണുള്ളത്. അപ്പൊ 1 gram ഹൈഡ്രജൻ ആറ്റം എടുത്താൽ
അതിൽ 6.022 × 10²³ ഹൈഡ്രജന്റെ ആറ്റംസ് ഉണ്ട്. സംശയിക്കണ്ട, ഇത്രയും ഹൈഡ്രജന്റെ ആറ്റംസ് ഉണ്ട്. 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ ഇത്ര, കാരണം അതാണ് ഹൈഡ്രജന്റെ ജിഎം. ഹീലിയം 4 ഗ്രാം എടുക്കണം. 1 ഗ്രാം എടുത്തുകൊണ്ട് കാര്യമില്ല. ഹൈഡ്രജനെ പോലെ 1 ഗ്രാം എടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഹീലിയം 4 ഗ്രാം എടുത്താൽ 6.022 × 10²³ ഹീലിയം ആറ്റംസ് ഉണ്ടാകും. ഹീലിയത്തിന്റെ ജി എം 4 ആ. സോ ഹീലിയം 4 ഗ്രാം എടുത്താൽ 6.022 × 10²³ ഹീലിയം ആറ്റംസ് ഉണ്ടാകും. കാർബൺ 12 ഗ്രാം എടുത്താൽ അതിൽ ഇതേപോലെ 6.022 × 10²³ കാർബൺ ആറ്റംസ് ഉണ്ടാകും. പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ആലോചിച്ചേ. ഇപ്പൊ നമ്മള് മഞ്ചാടിക്കുരു 1 കിലോ എടുക്കുന്നു, ഇത് ആപ്പിള് 1 കിലോ എടുക്കുന്നു. മഞ്ചാടിക്കുരു 1 കിലോ എടുക്കുന്നു, ആപ്പിൾ 1 കിലോ എടുക്കുന്നു. അപ്പൊ മഞ്ചാടിക്കുരുവിലെ എണ്ണവല്ലേ കൂടുതല്? മഞ്ചാടിക്കുരു കുറെ കാണും, ചെറുതാണ്. 1 കിലോ എടുത്താൽ കുറെ കാണും. ആ മഞ്ചാടിക്കുരുവിന്റെ അത്രയും ആപ്പിളിന്റെ എണ്ണം കിട്ടണമെങ്കിൽ 100 കിലോയോ 1000 കിലോയോ ഒക്കെ എടുക്കേണ്ടി വരും. 1 ടണ്ണൊക്കെ എടുക്കേണ്ടി വരും ആപ്പിള്. പറഞ്ഞ ഐഡിയ മനസ്സിലായോ? മഞ്ചാടിക്കുരു 1 കിലോ എടുക്കുന്നു, അത്രയും മഞ്ചാടിക്കുരുക്കളുടെ എണ്ണത്തിന്റെ അത്രയും ആപ്പിള്, നമ്മൾ വേറെ ആപ്പിള് കൊടുക്കുന്നുണ്ട്. ആപ്പിളും നമുക്ക് കിട്ടണമെങ്കിൽ 1 കിലോ ആപ്പിൾ എടുത്തുകൊണ്ട് കാര്യമില്ല, ചിലപ്പം 1 ടണ്ണൊക്കെ എടുക്കേണ്ടി വരും അത്രയും ആ എണ്ണം കിട്ടണമെങ്കിൽ. ഇതേ കണക്ക് 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ മതി. കാരണം ബിക്കോസ് അതാണ് ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ്. ഹൈഡ്രജൻ ഏറ്റവും ചെറുതാണ്. 1 ഗ്രാം എടുത്താൽ മതി 6.022 × 10²³ ഹൈഡ്രജൻ ആറ്റം കാണും. ഹീലിയം 4 ഗ്രാം, അതിൽ ഇത്ര ആറ്റംസ്, 6.022 × 10²³ ആറ്റംസ് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുക. കാർബൺ 12 ഗ്രാം എടുത്താൽ ഇത്ര ആറ്റംസ് ഉണ്ടാകും. നൈട്രജനോ എത്ര എടുക്കണം? 14 ഗ്രാം എടുക്കണം. ഓക്സിജൻ 16 ഗ്രാം എടുത്താൽ 6.022 × 10²³ ആറ്റംസ് ഉണ്ടാകും. ഇനി നോക്കൂ. ഇനി അടുത്ത ഞാൻ മറ്റൊരു കാര്യം പറയാം. ഒരു ജി എ എമ്മിലാണ് 6.022 × 10²³ ആറ്റംസ്. ഒരു ജി എ എമ്മിൽ. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, 2 GaM ൽ എത്ര ആറ്റംസ് ഉണ്ടാകും? 1 GaM ഏതൊരു എലമെന്റിന്റെയും 1 GaM ലാണ് 6.022 × 10²³ ആറ്റംസ് ഉള്ളത്. 1 GaM ഗ്രാം അറ്റോമിക് മാസ്, 1 GaM. അങ്ങനെയാണെങ്കിൽ 2 GaM ഒരു എലമെന്റിന്റെ 2 GaM എടുത്താൽ എത്ര ആറ്റംസ് ഉണ്ടാകും പറയാവോ? 1 GaM ഇത്ര ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ സംശയിക്കേണ്ട, 2 GaM എത്ര ആറ്റംസ് ഉണ്ടാകും? 2 × 6.022 × 10²³ ആറ്റംസ് ഉണ്ടാകും അല്ലേ. 1 GaM 6.022 × 10²³ ആണെങ്കിൽ അടുത്ത 1 GaM കൂടെ വരുമ്പോൾ അതിന്റെ ഇരട്ടി ഉണ്ടാകും. 2 GaM 2 × 6.022 × 10²³ ആറ്റംസ് ഉണ്ടാകും. അപ്പൊ 10 GaM എത്ര ആറ്റംസ് ഉണ്ടാകും? നമ്മൾ 10 GaM ഒരു എലമെന്റ് എടുക്കുക, 10 GaM എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 10 × 6.022 × 10²³ കിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ജി എ എം ഇൻറ്റു 6.022 × 10²³. അതല്ലേ ആറ്റംസിന്റെ എണ്ണം. ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ജി എ എം ഇൻറ്റു 6.022 × 10²³. ഇതൊന്ന് എഴുതി വെച്ചേക്കണേ, ഷോർട്ട് ആയിട്ട് എഴുതി വെച്ചേക്കണേ. 1 GaM, 1 GaM ൽ എത്ര ആറ്റംസ് ആവുള്ളത് അതിങ്ങനെ എഴുതിക്കോളണേ. 1 GaM ൽ 6.022 × 10²³ ആറ്റംസ്, അത്രയാണ് 1 GaM ഉള്ളത്. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ. അതിനെ നമ്മൾ കൊടുക്കും NA എന്ന് കൊടുക്കും. അവോഗാഡ്രോ നമ്പർ, നമ്പർ അവോഗാഡ്രോ എന്നുള്ള നിലയിൽ എൻ എഴുതി അതിനായിട്ട് എ എന്ന് കൊടുക്കും. ഉണ്ടല്ലോ. ഇപ്പൊ 1 GaM ലാണ് 6.022 × 10²³ ആറ്റംസ്. അങ്ങനെയാണ് എങ്കിൽ 2 GaM 2 GaM 2 × 3 GaM 3 × 6. 10 × 6. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് കിട്ടാനായിട്ട് നമ്പർ ഓഫ് ജി എ എമ്മിനെ
6.02 × 10⁻². അവോഗാഡ്രോ നമ്പർ 6.02 × 10⁻², കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. നമ്പർ ഓഫ് ജിയെ കണ്ടുപിടിക്കാൻ അതിനു മുമ്പ് നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് എഴുതി വെച്ചു? ഗിവൺ മാസിനെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഗിവൺ മാസിനെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ജിയെ കണ്ടുപിടിക്കാൻ അതിനു മുമ്പ് ഇക്വേഷൻ എഴുതിയതാ, എഴുതി വെച്ചോ, ഒന്ന് എഴുതിക്കോളണേ. ഇത് നിങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കടൊക്കെ എന്റെ കോൺസെൻട്രേഷൻ അങ്ങ് പോയി, മൂഡ് പോയി മൂഡ് പോയി. നമ്മൾ മറ്റേ കുമ്പളങ്ങി നൈസി പറയത്തില്ലേ, ഒരുത്തൻ തുടക്കത്തിൽ ഇലമ്പെടുത്ത് അങ്ങ് എന്റെ മൂഡ് 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 അങ്ങോട്ട് പോയി, മൂഡ് പോയി, ആകെ മൂഡ് പോയി. പിന്നെ ഇപ്പൊ ഇങ്ങനെ വീട്ടെടുത്ത് വരുക, കോൺസെൻട്രേഷൻ പോയാൽ നമ്മള് പിന്നെ തുടർച്ച കിട്ടത്തില്ല, ആകെ പോകും. 1 gm 6.02 × 10⁻². ആറ്റംസ് എഴുതിയല്ലോ. നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ജി എം ഇൻ 6.02 × 10⁻². എഴുതിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഈ 1 gm തന്നെ നമ്മൾ 1 മോൾ ആറ്റം എന്ന് പറയും. അത് ഞാൻ പിന്നെ പറഞ്ഞു തന്നോളാം. ഇതിന്റെ പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാം. ഇതാണ് ഇതിന്റെ പ്രോബ്ലംസ്. ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ജി എ എം. നമ്പർ ഓഫ് ജി എ എം ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ജി എ എം. നിങ്ങൾ ഇത്തവണ ക്വസ്റ്റ്യൻ ഇടുമ്പോ കാണാം. Find the number of GAM and number of atoms. And number of atoms. Number of atoms present in 10 gram hydrogen. 10 gram hydrogen. 10 gram hydrogen il ulla GAM galude ennavum atomgalude ennavum kandupidikkuka. 10 gram. എങ്ങനെയാ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ജി എ എം പ്രസന്റ് ഇൻ ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. പ്രസന്റ് ഇൻ 10 gram ഹൈഡ്രജൻ, 10 gram ഹൈഡ്രജനിലുള്ള ജി എ എമ്മുകളുടെ എണ്ണവും ആറ്റങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാമല്ലോ, സിമ്പിൾ. ഒന്ന് നമുക്കറിയാം, ഒരു ജി എ എം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഒരു ജി എ എം എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്യുലാർ മാസ് 1 gram തന്നെയാണ്. 1 gram അല്ലെ, 1 gram തന്നെയാണ് ഒരു ജി എ. അപ്പൊ 10 gram എന്ന് പറഞ്ഞാൽ എത്ര ജി എ? 10 gm. വേണ്ട, നമുക്ക് ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, എളുപ്പം. നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട, ഇക്വേഷൻ ഉണ്ട്. അതിനാണല്ലോ നമ്മൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ജി എ എം, എന്താ നമ്പർ ഓഫ് ജി എ എം ന്റെ ഇക്വേഷൻ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ gram atomic mass of element, gam of element. Number of gam is equal to given mass divided by gam of the element. Okay, appo number of gam alle kandupidikkendathu, number of gam idha kandupidikkendathu. Thannavare ittu koduthal tharathavare kittum, thannavare ittal tharathavare kittum. നമ്പർ ഓഫ് ജി എ എം അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും നമ്പർ ഓഫ് ജി എം എന്ന് കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആൻസർ പലരും കണ്ടെത്തിയിട്ടുണ്ടാവും. ഗിവൺ മാസ്, ഗിവൺ മാസ് ദേവപ്രിയ എത്ര? ഗിവൺ മാസ്, ഗിവൺ മാസ് തന്നിട്ടുണ്ട്, 10 gram. 10 gram, 10 ÷ gram അറ്റോമിക് മാസ്. എത്രയാ ഗ്രാം അറ്റോമിക് മാസ് ഹൈഡ്രജന്റെ? 1. ഇവിടെയും 10 gram ആണ്, ഇവിടെയും 1 gram ആണ്. അതുകൊണ്ട് ഗ്രാം ഗ്രാം കൂടെ കെട്ടിക്കോ, അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. 10 ÷ 1, that is equal to 10. Number of GAM എത്രയാണെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് GAM 10 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ മേലെ. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ആറ്റംസ് പറയൂ. 1 GAM 6.02 × 10⁻². അങ്ങനെ എത്ര GAM ഉണ്ട്? 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 × 10 ×
അവോഗാഡ്രോ നമ്പർ കൊണ്ട് എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് വേറെ രീതി വേണേ ചുരുക്കി എഴുതാവേ, ടെൻ ഇൻറ്റു എൻ എഴുതാം, ടെൻ ഇൻറ്റു എൻ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണ്ട കേട്ടോ, ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണ്ട.
കാരണം ഈ ടെൻ നമുക്കിവിടെ പ്രൊജക്ട് ചെയ്ത് കാണണം. അതുകൊണ്ട് അത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഈ കാര്യത്തിൽ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ ഒരാവശ്യമില്ല മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുകയേ വേണ്ട, വെക്കണ്ട. ഇതാണ് ആൻസർ, ഇത്രയും മതി. ഓക്കെ, ടെൻ ഇൻറ്റു തന്നെ നമുക്ക് ഈ ടെൻ മനസ്സിലാക്കണം. ഒരാൾ കണ്ടാൽ ഉടനെ ടെൻ ജി എ എം ആണെന്ന് ഇത് കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം. അതുകൊണ്ട് പിന്നെ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. അപ്പൊ ടെൻ ഇൻറ്റു എൻ എന്ന് എഴുതാം അല്ലെങ്കിൽ. ഓക്കെ, എഴുതിയോ? എഴുതി സാർ. ആ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ അടുത്ത ക്വസ്റ്റ്യൻ വരുവാണേ. കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ്, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ജി എ എം, നമ്പർ ഓഫ് ജി എ എം ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 128 gram of oxygen. Calculate number of GAM and number of atoms present in 128 gram of oxygen. Cheyyavo? Cheyyam. So simple. Equation ariyam, ittu kodukkuva, cheyyam. Allathe oohichum kandupidikkam. Oxygen de oru GAM ethraya? 16 gram. Ningalkku thannirikkum. Oxygen de GAM ethraya? 16 ഗ്രാമാണ് ഒരു ജി എ എം. അങ്ങനെയാണെങ്കിൽ 128 ഗ്രാമിൽ എത്ര ജി എ എം ഉണ്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്തതാ. ആരാ ആൻസർ പറഞ്ഞത്? 8 എന്ന് പറ്റോ? വെരി ഗുഡ്, കറക്റ്റ് ആ കേട്ടോ. നമുക്ക് ഇക്വേഷൻ ഉണ്ട്, അറിയാം. എന്താ ഇക്വേഷൻ? പറയൂ, എല്ലാവരും പറയൂ. ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ജി എ എം ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഉഷാറില്ലാത്ത പിള്ളേരാകട്ടോ, വേറും ഒരു ഉഷാറില്ലാത്ത പിള്ളേർ ആൻസറുകൾ പറയത്തില്ല. നമ്പർ ഓഫ് ജി എ എം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എലമെന്റ്. ജി എ എം ഓഫ് എലമെന്റ്, ജി എ എം, ജി എം എന്ന് കൊടുത്തുള്ളൂ ഞാൻ. അപ്പൊ നമ്പർ ഓഫ് ജി എ എം അതാണ് എനിക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. ഇതാ നമ്പർ ഓഫ് ജി എ എം. അപ്പൊ ഞാൻ വീണ്ടും എഴുതി, നമ്പർ ഓഫ് ജി എ എം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്, എത്രയാ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? അതാണ് ഗിവൺ. എത്രയാ ക്വസ്റ്റ്യൻ ഗിവൺ? 128 ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ഓക്സിജൻ 16. നേരത്തെ ഹൈഡ്രജന്റെ വണ്ണം എന്ന് കണ്ട് അതേ വണ്ണെടുത്ത് ഇവിടെ വിട്ടു വെക്കുവോ? അതേ വണ്ണിട്ട് കൊടുത്താൽ ഹൈഡ്രജന്റെ എണ്ണ കിട്ടും. നമുക്ക് ഹൈഡ്രജന്റെ അല്ല പറഞ്ഞു, ക്വസ്റ്റ്യനിൽ ഓക്സിജൻ എന്നാ പറയുന്നത്. ഓക്സിജന്റെ ജി എ എം എത്രയാ? 16 ആണ്. വണ്ണിട്ട് കൊടുക്കരുത്, 16 ആണ്. ഓക്കെ, 4 കൊണ്ട് വെട്ടാം. വെട്ടിയോ? വെട്ടാം. 1, 4, 4, 2, 4, 8, 3, 4, 12, 32 by 4 എന്ന് വരും. 8 എന്ന് ആൻസർ കിട്ടും. 16 × 8 = 128. 6 × 48 സിസ്റ്റം 4 വരെ കിട്ടുന്നതാണ് 128. അപ്പം 8 ആൻസർ 8. നമ്പർ ഓഫ് ജി എം ഈസ് ഈക്വൽ ടു 8. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞു. നിങ്ങൾ പറയടേ, വായി നാക്കില്ലേ. നിങ്ങൾ ആൻസർ റെസ്പോൺസ് തന്നെ, അല്ലെങ്കിൽ ഞാൻ ആകെ ഇതായിപ്പോ 8 × 6.022 × 10^23. നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു തെളിവാണ് ആൻസർ. മറുപടികൾ പറയുക, പറഞ്ഞോ, ധൈര്യത്തോട് പറഞ്ഞോ. 8 × 6.022 × 10^23. ഇത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, ഇങ്ങനെ തന്നെ കാണിച്ചാ മതി. ഓക്കെ, അല്ലെങ്കിൽ കൊടുക്കാം 8 × NA എന്ന് കൊടുത്താലും കറക്റ്റാ. ഇങ്ങനെ എഴുതാ മതി, കൂടുതലും ഇങ്ങനെ എഴുതാം. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 10 × 6.022 × 10^23 atoms of carbon. 10 × 6.022 × 10^23 atoms of carbon. 10 × 6.022 × 10^23 atoms of carbon. കണ്ടുപിടിക്കാവോ?
ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രത്യേകതയുണ്ട്. ഞാൻ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ്, ഞാൻ സർക്കിൾ ചെയ്തിരിക്കുന്നു, ദ മാസ് ഓഫ് 10 × 6.022 × 10⁻²³ ആറ്റംസ് ഓഫ് കാർബൺ. ഇവിടെ ആറ്റംസിന്റെ എണ്ണം തന്നിട്ടുണ്ട്, 10 × 6.022 × 10⁻²³. അത്രയും ആറ്റങ്ങൾക്ക് എത്ര മാസ് വരുമെന്ന് തിരിച്ചാ ചോദ്യം. മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, നേരത്തെ ആറ്റംസാ, ഇവിടെ മാസാ. അതിന്റെ ഭാരം 12, അപ്പൊ അത് 10 ഉണ്ട്, 12 × 10 = 120, അങ്ങനെ നമുക്ക് കിട്ടും. അത് ഊഹം അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വേഷൻ അനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ ഇതാണ്, നമ്പർ ഓഫ് ജി എ എം. എന്താണ് അറിയാവുന്ന ഇക്വേഷൻ? നമ്പർ ഓഫ് ജി എ എം. ഇവിടെ എത്ര ജി എ എം ഉണ്ട്? അത് പറയാം, 10. കാരണം 10 × 6.022 × 10⁻³ ആണെങ്കിൽ വെരി ഗുഡ്, 10 ആണ് ജി എ എം. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് ജി എ എം. ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് എലമെന്റ്. ജി എ എം, നമ്പർ ഓഫ് ജി എ എം നമുക്കറിയാം, 10 × 6.022 × 10⁻³ ആണ് നമുക്കറിയാം, 10. അതാണ് കണ്ടുപിടിക്കാനുള്ളത്. മാസ് കണ്ടോ, നമുക്ക് അറിയാവുന്ന ഒരു ഏറ്റു കൊടുക്കുക, 10 ആണെന്ന് നമുക്ക് അറിയാം, ഗിവൺ മാസ് അതാണ് അറിയാൻ മേലാത്തത്. അപ്പൊ ഗിവൺ മാസ് എന്ന് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുത്താലും മതി, അറിയാൻ മേലാത്തതിന് എക്സ് എന്ന് കൊടുക്കാമല്ലോ. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12. അപ്പൊ ഗിവൺ മാസ്, നമ്മുടെ മാസ് കിട്ടും, നമുക്ക് കിട്ടേണ്ട മാസ് കിട്ടും, അതാണ് തരാഞ്ഞത്. അപ്പൊ ഗിവൺ മാസ് ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അടിയിലുള്ള 12 ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വരും, 12. അപ്പൊ ഗിവൺ മാസ് ഈസ് ഈക്വൽ ടു 10 × 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഗ്രാം. കണ്ടോ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ ചോദിക്കും, കിട്ടും, സിമ്പിളാ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, തുടക്കാവല്ലോ. പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ചെയ്തു പോയിക്കോണം കേട്ടോ, തുടക്കണം, തുടക്കുന്നു. അടുത്ത കാര്യം, ഇപ്പം ആറ്റവും ആറ്റോമിക് മാസുമാ പറഞ്ഞത്, ഇനി അടുത്ത നമ്മൾ മോളിക്യൂലോട്ട് കിടക്കുവാണേ, മോളിക്യൂൾ. അപ്പം നമുക്ക് അടുത്ത കാര്യം നമുക്ക് നോക്കാം. നമുക്കറിയാലോ ആറ്റംസ് ജോയിൻ ചെയ്താണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ആറ്റംസ് ജോയിൻ ചെയ്ത് ആരുണ്ടാകും? മോളിക്യൂൾസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ H2 എന്നാണ് നമ്മൾ എഴുതുക, എച്ച് എന്ന് മാത്രം എഴുതത്തില്ല, ഹൈഡ്രജൻ H2 ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ഓക്സിജൻ O2, നൈട്രജൻ N2, ക്ലോറിൻ Cl2, ഇങ്ങനെയൊക്കെ എഴുതുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്താ ഇതിന്റെ കാര്യം? എല്ലാ ഗ്യാസുകളും ഡയറ്റോമിക് മോളിക്യൂൾ ആണ്, നോബിൾ ഗ്യാസ് ഒഴികെ. ഇപ്പൊ ഹൈഡ്രജൻ, ഹൈഡ്രജൻ എങ്ങനെയാ പ്രകൃതിയിൽ കാണുന്നത്, നമ്മുടെ നേച്ചറൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ജോയിൻ ചെയ്ത് H2 മോളിക്യൂൾ ആയിട്ടാണ് ജോയിനിക്കുന്നത്. ഒരു ഹൈഡ്രജന്റെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ജോയിൻ ചെയ്ത്, 2 ഹൈഡ്രജൻ ആറ്റംസ് ജോയിൻ ചെയ്ത് H2 മോളിക്യൂൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ രണ്ട് ഹൈഡ്രജന്റെ ആറ്റംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ഡയാറ്റോമിക് എന്ന് പറയുക. അതുപോലെ 1 ഓക്സിജൻ മോളിക്യൂളിൽ 2 ഓക്സിജന്റെ ആറ്റംസ് ഉണ്ട്, 2 ഓക്സിജൻ ആറ്റംസ് ജോയിൻ ചെയ്താണ് നിൽക്കുക. 1 നൈട്രജൻ മോളിക്യൂളിൽ 2 നൈട്രജന്റെ ആറ്റംസ്, 1 ക്ലോറിൻ മോളിക്യൂളിൽ 2 ക്ലോറിന്റെ ആറ്റംസ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഇവർ ആറ്റംസ് ജോയിൻ ചെയ്താ മോളിക്യൂൾ നിൽക്കുന്നത്. ഹൈഡ്രജന്റെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ, ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടെ ജോയിൻ ചെയ്തിരിക്കുക, ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്സിജന്റെ 1 മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. എക്സെപ്റ്റ് ഇതെല്ലാ ഗ്യാസുകളും മോളിക്യൂൾ, എല്ലാ ഗ്യാസുകളും ഡയറ്റോമിക് ആണ്, എല്ലാ ഗ്യാസുകളും, ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ക്ലോറിൻ, എക്സെപ്റ്റ് നോബിൾ ഗ്യാസ്, ഹീലിയം നിയോൺ ആർഗൺ പോലെയുള്ള നോബിൾ ഗ്യാസ് ഒഴികെ അതെല്ലാം മോണോ അറ്റോമിക് ആണ്. അത് മോണോ അറ്റോമിക് ആണ്, എല്ലാ സോളിഡുകളും മെറ്റലുകളും മോണോ അറ്റോമിക് ആണ്. ഞാനത് പറഞ്ഞു വന്നേ, എന്താണ് മോളിക്യൂൾ എന്നുള്ള കൂട്ടത്തിൽ. അല്ല, ഹീലിയം എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന്റെ ഒരാറ്റം മതി അതിന്റെ ഒരു മോളിക്യൂളായി, ഡിയോണിന്റെ ഒരാറ്റം മതി അതിന്റെ ഒരു മോളിക്യൂളായി, ആർഗൺ നോബിൾ ഗ്യാസ് ആണ് അതിന്റെ ഒരാറ്റം മതി മോളിക്യൂളായി, കാർബൺ കാർബൺ സോളിഡാ, കാർബൺ കരിയാ സോളിഡ്,
അതിന്റെ ഒരാറ്റം മതി മോളിക്കൂളാ. അപ്പൊ ഇത്ര ഓർക്കാനുള്ളൂ, സിമ്പിൾ കാര്യമാണ്. എല്ലാ ഗ്യാസുകളും ഡയറ്റോമിക്ക, രണ്ട് പേര് ചേർന്നാണ് ഒരു മോളിക്യൂളായിട്ട് മാറുന്നത്. എക്സെപ്റ്റ് നോബിൾ ഗ്യാസ് ഒഴികെ, നോബിൾ ഗ്യാസ് എല്ലാം മോണോറ്റോമിക്ക. ഒരു ആറ്റം മതി അതിന്റെ ഒരു മോളിക്യൂളായി. ഹീലിയം എച്ച് എന്നാ എഴുതുക, ഒരു മോളിക്യൂൾ ഒരാറ്റം. നിയോൺ അതിന്റെ ഒരു മോളിക്യൂൾ തന്നെ ഒരാറ്റമാണ്. കാർബൺ, കാർബൺ സോളിഡ് ആണ്, എല്ലാ സോളിഡുകളും അങ്ങനെയാണ്, ഖരവസ്തുവാണ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. ഇപ്പൊ നമ്മള് ഗ്രാം അറ്റോമിക് മാസ് ഒക്കെ നിങ്ങൾ കണ്ടു, അതുപോലെ മോളിക്യൂളിനുള്ള ഒരു മാസാണ് മോളിക്യുലാർ മാസ്. മോളിക്യൂളിന്റെ മാസിനെ എന്താ വിളിക്കുക? ആറ്റംസ് ജോയിൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാവുമല്ലോ, ആറ്റംസ് കൂടിച്ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകും. മോളിക്യൂളിന്റെ മാസിനെയാണ് നമ്മൾ മോളിക്യുലാർ മാസ് എന്ന് പറയുക. മോളിക്യൂളിന്റെ മാസാണ് മോളിക്യുലാർ മാസ്. ഫോർ എക്സാമ്പിൾ വാട്ടർ H2O, അതൊരു മോളിക്യൂളാണ്. ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാണ് വാട്ടർ ഉണ്ടായത്. അതുപോലെ കാർബൺ ഡയോക്സൈഡ് ഒരു മോളിക്യൂളാണ്. NH3 അമോണിയ വേറൊരു മോളിക്യൂളാണ്. അപ്പൊ മോളിക്യൂളിന്റെ മാസാണ് മോളിക്യുലാർ മാസ്. ഈ മോളിക്യൂളുകളിലുള്ള ആറ്റംസിന്റെ മാസിന്റെ സമ്മാണ് മോളിക്യുലാർ മാസ്. മോളിക്യൂളിൽ ആറ്റംസ് ഉണ്ട്, ആ ആറ്റങ്ങൾക്ക് മാസ് ഉണ്ടല്ലോ, ആ ആറ്റങ്ങളുടെ മാസിന്റെ സമ്മ് തന്നെയാണ് മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കൂ, വാട്ടറിന്റെ മോളിക്യുലാർ മാസ് എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. വാട്ടറിന്റെ മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ മാസ് പ്ലസ് ഓക്സിജന്റെ മാസ്. ഇവിടെ നോക്കൂ, ഹൈഡ്രജന്റെ മാസ് നമുക്ക് ഒരെണ്ണത്തിന്റെ മാസ് അറിയാം, ഒന്നാ. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ ഉണ്ട് വാട്ടറിൽ? രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കും 1:2, ഒരാളുടേത് ഒന്ന്, രണ്ടുപേരുടെ രണ്ട്. അതങ്ങനെ ഉള്ളത് 1:2, ഹൈഡ്രജന്റെ മാസ് ഇൻറ്റു ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 1:2. ഇപ്പൊ ഹൈഡ്രജന്റെ കാര്യം കഴിഞ്ഞ് അടുത്ത ഓക്സിജന്റെ മാസ്, ആ ഓക്സിജന്റെ മാസ് കൂടെ കൂട്ടണം. നോക്കൂ, ഓക്സിജന്റെ മാസ് നമുക്കറിയാം 60, ഓക്സിജന്റെ മാസ് എത്രയാ? 60. അങ്ങനത്തെ എത്ര ഓക്സിജനാ ഇവിടെ ഉള്ളത്? O1 ഒരെണ്ണമാണെ കാണിക്കണ്ട. 16:1 എന്ന് എഴുതിയാലും മതി. ദാറ്റ് ഈസ് 1:2 എന്ന് പറഞ്ഞാൽ 2 ആണ് പ്ലസ് 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 18. എത്രയാണ് വാട്ടറിന്റെ മോളിക്കുലാർ മാസ്? 18 യൂണിഫൈഡ് മാസ് ആണ് വാട്ടറിന്റെ മോളിക്കുലാർ മാസ്. അറിയാൻ മേലാത്ത ഒരു ചെയ്ത് വെച്ചോളണേ, കൂടെ ചെയ്തോളണേ, കത്തിയോ ക്ലിയർ ആയോ? വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസ് പ്ലസ് ഇതിന്റെ മാസ്. ഹൈഡ്രജന്റെ മാസ് നമുക്കറിയാം 1, രണ്ട് ഹൈഡ്രജന്റെ 1:2 പ്ലസ്. ഓക്സിജന്റെ മാസ് നമുക്കറിയാം 16, ഒരു ഓക്സിജന്റെ 16:1, ദാറ്റ് ഈസ് 2 + 16, 18 എന്ന് കിട്ടും. കിട്ടിയോടോ? സിമ്പിൾ അല്ലേ? അടുത്ത് അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് നിങ്ങൾ ഒന്ന് കണ്ടെത്തൂ. കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് സിമ്പിൾ അല്ലേ? കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടെത്തും? ഒരു കാർബണിന്റെ മാസ് നമുക്കറിയാം 12. കാർബണിന്റെ മാസ് ഓക്സിജന്റെ മാസ് 12 × എത്ര കാർബൺ ഉണ്ട്? 1 പ്ലസ്. ഓക്സിജന്റെ മാസ് നമുക്കറിയാം, ഞാൻ നേരത്തെ തന്ന ടേബിളിലുണ്ട്. ഹൈഡ്രജൻ 1, ഹീലിയം 4, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 60 പ്ലസ് 2 × 16 പ്ലസ് ഓക്സിജൻ 2 × 16. 12 × 1 = 12, 16 × 2 = 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 44 യു, 44 യൂണിഫൈഡ് മാസ്. യു എന്നാണ് യൂണിറ്റ് പറയുക. തീരെ ചെറുതായതുകൊണ്ട് നമ്മൾ ആ ഒരു യൂണിറ്റ് ആ കൊടുക്കുക. അതിന് യു എന്ന് കൊടുത്തില്ലാലും കുഴപ്പമില്ല, ഓർത്താൽ മതി. 18 യു, 44 യു എന്ന് വേണേ പറയാം. കൊടുത്തോ? കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തരുന്നു, അമോണിയയുടെ മോളിക്കുലാർ മാസ് കണ്ടെത്തിക്കേ. NH3 കേട്ടിട്ടുണ്ടോ? NH3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അമോണിയ, അമോണിയ, അമോണിയയുടെ മോളിക്കുലാർ മാസ് 63. അയ്യോ ചുമ്മാ പറയല്ലേ, കറക്കിക്കുത്താണ് അവിടെ ഇരുന്ന്. എങ്ങനെ പറഞ്ഞു 63 എന്ന്? എങ്ങനെ പറയാൻ തോന്നി അങ്ങനെയൊക്കെ? മോളെ പിന്നെ പറഞ്ഞ ആൻസർ ഞാൻ കേൾക്കുന്നുണ്ട്, ഓരോരുത്തർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു കണ്ടു. ഓക്കെ, നമ്മുടെ ലക്ഷ്മിപ്രിയ ശ്രദ്ധിച്ചേ, ലക്ഷ്മി അവളുടെ പേരെന്താണ്? ദേവപ്രിയ ശ്രദ്ധിച്ചേ. നോക്കൂ, അമോണിയയുടെ മോളിക്കുലാർ മാസ് അല്ലേ? അമോണിയയുടെ മോളിക്കുലാർ മാസ് കാണണമെങ്കിൽ നൈട്രജന്റെ മാസ് നമുക്കറിയാം 14 × എത്ര നൈട്രജൻ ഉണ്ട്? 1 പ്ലസ്, അപ്പൊ നൈട്രജന്റെ കൂട്ടണം പ്ലസ് ഹൈഡ്രജൻ.
എത്ര ഹൈറ്റ്? ഹൈഡ്രജന്റെ മാസ് നമുക്കറിയാം, നൈട്രജന്റെ മാസ് ഇൻറ്റു നൈട്രജൻ ആറ്റങ്ങൾ, നൈട്രജന്റെ മാസ് 14 ഇൻറ്റു നൈട്രജൻ ആറ്റം 1 പ്ലസ് ഹൈഡ്രജന്റെ മാസ് നമുക്കറിയാം 1 ഇൻറ്റു ഹൈഡ്രജൻ ആറ്റങ്ങൾ 3. അപ്പൊ 14 പ്ലസ് 3 17 യൂണിഫൈഡ് മാസ് എന്നല്ലേ, 17 എന്നല്ലേ കിട്ടുക? യെസ് 17, 17. അടുത്ത് അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്ലൂക്കോസ് കേട്ടിട്ടുണ്ടോ? ഗ്ലൂക്കോസ് C6H12O6 എന്നാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഫോർമുല. ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല അതാണ് ഗ്ലൂക്കോസ് C6H12O6. ഇതിന്റെ മോളിക്കുലാർ മാസ് ഒന്ന് കണ്ടെത്തിക്കേ. എങ്ങനെ കണ്ടെത്തും? കാർബണിന്റെ മാസ് അറിയാം 12, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അറിയാം 6, അത് തമ്മിൽ ഗുണിക്കണം. പ്ലസ് ഹൈഡ്രജന്റെ മാസ് അറിയാം 1, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം അറിയാം, ഗുണിച്ചു കൂട്ടി പോയാൽ മതി. സിമ്പിൾ കാര്യം, സോ സിമ്പിൾ ആ. 180 ആണ് സോ. യെസ് കറക്റ്റ്, ആൻസർ ഇസ് കറക്റ്റ്, 180 അല്ലേ. പെട്ടെന്ന് കണക്ട് ചെയ്യാം നോക്കിക്കോ. എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഒരുമിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, കിട്ടാത്ത ഒരു 180 കിട്ടുമെന്ന് നോക്ക്, തന്നെ ചെയ്തു നോക്ക്, അതല്ല കാര്യം. കിട്ടിയോ ആൻസർ? കിട്ടാത്തവർക്ക് കിട്ടിയോ? നോക്കൂ എങ്ങനെയാ കണ്ടെത്തുന്നത് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് കണ്ടെത്തണമെങ്കിൽ നോക്കൂ, കാർബണിന്റെ മാസ് നമുക്കറിയാം 12 ഇൻറ്റു കാർബൺ ആറ്റം 6. അപ്പൊ കാർബണിന്റെ പരിപാടി കഴിഞ്ഞു. പ്ലസ് അടുത്തത് കൂട്ടണം, അടുത്ത എലമെന്റ് ആകുമ്പോ കൂട്ടണം. പ്ലസ് ഹൈഡ്രജന്റെ മാസ് നമുക്കറിയാം 1 ഇൻറ്റു ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 12. അപ്പൊ ഹൈഡ്രജന്റെ പരിപാടി കഴിഞ്ഞു. അടുത്തത് നമ്മൾ അടുത്ത എലമെന്റിലോട്ട് പോകുമ്പോ കൂട്ടണം. പ്ലസ് ഓക്സിജന്റെ മാസ് അറിയാം നമുക്ക് 16 ഇൻറ്റു ഓക്സിജൻ ആറ്റംസിന്റെ എണ്ണം അറിയാം 6. 12 ഇൻറ്റു 6 ഈസ് 12 72. 1 ഇൻറ്റു 12 12. 16 ഇൻറ്റു 6 16 96. എല്ലാം കൂടെ കൂട്ടുക, 6 × 2 8, 8 × 2 10 0, 9 × 1 10, 17 × 1 18. 180 യൂണിഫൈഡ് മാസ്, 180 കൂട്ടി നോക്കിയാൽ മതി. ചെയ്യാത്തവർ ചെയ്തോ? ചെയ്തോടോ? യെസ് സർ. എല്ലാരും ചെയ്തോ? തുടച്ചോട്ടെ പമ്പേന്നെ. അപ്പൊ ഇതെല്ലാം നമ്മള് ഡിഫറന്റ് ആറ്റംസ് ജോയിൻ ചെയ്ത മോളിക്യൂളിന്റെ കാര്യമാണ് പറഞ്ഞത്, വാട്ടർ, അമോണിയ. പക്ഷെ നോക്കിയത് ഇതേപോലെ ഹൈഡ്രജന്റെ മോളിക്യൂൾ ഉണ്ട്, ഹൈഡ്രജൻ H2. അതങ്ങനെ രണ്ട് ആറ്റംസ് കൂടിച്ചേർന്ന മോളിക്യൂൾ ആയിട്ടാണ് നമ്മുടെ ഹൈഡ്രജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്നത്. H2 ആയിട്ടേ കാണത്തുള്ളൂ രണ്ട് പേര് കൂടിച്ചേർന്ന്. അപ്പൊ ഈ ഹൈഡ്രജന്റെ മോളിക്യുലാർ മാസ് എത്രയായിരിക്കും? ഹൈഡ്രജന്റെ ഒരെണ്ണത്തിന്റെ മാസ് 1 ആണ്. അപ്പം ഹൈഡ്രജന്റെ മോളിക്യുൾ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുണ്ട്, 1 × 2 2 ആണ് ഹൈഡ്രജന്റെ മോളിക്യുലാർ മാസ്. സിമ്പിൾ. ഓക്സിജൻ O2, രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് ഓക്സിജന്റെ മോളിക്യുൾ ഉണ്ടാകുന്നത്. ഓക്സിജന്റെ മോളിക്യുലാർ മാസ് എത്രയാ? 2 × 16 എത്ര വരും? വേണം എഴുതിക്കോളേ, 32. 32 അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ മോളിക്യുലാർ മാസ്, നൈട്രജൻ നമ്മൾ N2 എന്ന് എഴുതത്തുള്ളൂ, എത്ര വരും നൈട്രജന്റെ മോളിക്യുലാർ മാസ്? 2 × 2 രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട്, 40. രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട്, 2 × 40 14. ഒരാളുടെ മാസ് 14 ആ, അപ്പൊ രണ്ടു പേരുടെ 2 × 40 28. രണ്ട് പേരുള്ളപ്പോ ഒരാൾക്ക് 1 ആണെങ്കിൽ രണ്ട് പേർക്ക് 2, ഒരാൾക്ക് 16 ആണെങ്കിൽ രണ്ട് പേർക്ക് 32. അതാണ് മോളിക്യുലാർ മാസ്, അതാണ് അതിന്റെ ഒരു മോളിക്യൂളിന്റെ മാസ്, ഒരു മോളിക്യൂളിന്റെ മാസ്. നൈട്രജന്റെ ഒരു മോളിക്യൂളിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 28 ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഹീലിയത്തിന്റെ മോളിക്യുലാർ മാസ് എത്ര? ആ, ഹീലിയത്തിന്റെ മോളിക്യുലാർ മാസ് 4 തന്നെയാണ്. കാരണം ഹീലിയത്തിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ആ ഒരാറ്റം തന്നെയാണ്. കൂടുതൽ ജോയിൻ ചെയ്യാന്ന് വേണ്ട, ഒരു മോളിക്യൂൾ തന്നെ ഒരാറ്റമാണ്, ഒരാറ്റം തന്നെ, സോറി, ഒരാറ്റം തന്നെ ഒരു മോളിക്യൂളിന്റെ വലിപ്പം, ഒരു മോളിക്യൂളാ, വേറെ ആരും ജോയിൻ ചെയ്യത്തില്ല കൂടെ. അപ്പൊ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് ആയിട്ടുള്ള 4 തന്നെയാണ് അതിന്റെ മോളിക്യുലാർ മാസും ഹീലിയത്തിന്റെ കാര്യത്തിൽ. അപ്പൊ കാർബണോ? കാർബൺ ഒരു സോളിഡാ, കാർബൺ എല്ലാ സോളിഡുകളും അങ്ങനെയാ, ഹീലിയത്തിനെ പോലെ ഒറ്റ ഒറ്റയായിട്ട് എടുത്തുള്ളൂ.
കാർബണിന്റെ മോളിക്കുലാർ മാസ് എത്ര തന്നെയാണ്? 12 തന്നെയാ. കാർബൺ സോളിഡ് ആണ്, സോഡിയത്തിന്റെ മോളിക്കുലാർ മാസ് അതിന്റെ അറ്റോമിക് മാസ് തന്നെയാണ്. കാരണം അതിന്റെ ഒരു ആറ്റം മതി ഒരു മോളിക്കുലായി, വേറെ ആരും ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അറ്റോമിക് മാസും മോളിക്കുലാർ മാസും അതിന് ഈക്വൽ ആയിട്ടല്ലേ വരത്തുള്ളൂ രണ്ടും ഇതിന്റെ കാര്യത്തിൽ. പക്ഷെ ഹൈഡ്രജന്റെ കാര്യത്തിൽ, ഓക്സിജന്റെ കാര്യത്തിൽ, നൈട്രജന്റെ കാര്യത്തിൽ രണ്ടുപേര് കൂടി ചേർന്നാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ ഡിഫറൻസ്? ഇതാണ് ഇതിന്റെ മോളിക്കുലാർ മാസ്. പിന്നെ അടുത്ത കാര്യത്തിലോട്ട് പോയി, എഞ്ചിനീയർ ഇരിക്കണം കേട്ടോ, ഞാനങ്ങ് പഠിപ്പിച്ചു പോകും, ശ്രദ്ധിച്ചിരുന്നോണേ. അടുത്തത് അപ്പൊ മോളിക്കുലാർ മാസ് ഞാൻ തുടക്കാവോ? തുടച്ചോട്ടെ, ശ്രദ്ധിച്ചോ. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ അറ്റോമിക് മാസ് പറഞ്ഞപ്പോ ഞാൻ അടുത്ത പറഞ്ഞു ഗ്രാം അറ്റോമിക് മാസ്. അത് വെച്ചിട്ടേ നമുക്ക് ഗ്രാം വെച്ചിട്ടാണ് ഭാരമെല്ലാം നമ്മൾ വെയിറ്റ് എല്ലാം പറയുക. അല്ലാതെ നമുക്ക് പ്രായോഗികമായിട്ട് ഇതിന്റെയൊക്കെ വെയിറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒല്ലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ അടുത്ത ടേം കെമിസ്ട്രി കൊണ്ടുവന്നു, സയന്റിസ്റ്റുകൾ കൊണ്ടുവന്നു, ദാറ്റ് ഈസ് ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ് ഞാൻ ഷോർട്ട് അടിക്കുന്നു. ഗ്രാം മോളിക്കുലാർ മാസ്, ഇനി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ, ഞാൻ ഷോർട്ട് അടിക്കുന്നു. എങ്ങനെ ഷോർട്ട് അടിക്കാം? എനിക്ക് ജി എം എം എന്ത് കൊടുക്കാം? ജി എം എം, ഗ്രാം മോളിക്കുലാർ മാസ്. ജി എം എം, ഗ്രാം മോളിക്കുലാർ മാസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ, മോളിക്കുലാർ മാസിനെ ഗ്രാമിലാക്കി പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ്. അറ്റോമിക് മാസ് ഗ്രാമിലാക്കിയാൽ ഗ്രാം അറ്റോമിക് മാസ്. മോളിക്കുലാർ മാസിനെ ഗ്രാമിലാക്കി പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് ഗ്രാം മോളിക്കുലാർ മാസ് ഓർ ഷോർട്ട് ജി എം എം. അതിനെയാണ് നമ്മൾ ജി എം എം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോ, ഹൈഡ്രജന്റെ ജി എം എം എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ഗ്രാം ആണ്. കാരണം ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് ഇപ്പൊ കണ്ടെത്തിയായിരുന്നു 2 ആണെന്ന്. ഓക്സിജൻ, O2-ന്റെ ജി എം എം എന്ന് പറഞ്ഞാൽ 32 ആണ്. ഒരു ഓക്സിജന് 16 ആണ്, ഇപ്പൊ രണ്ട് ഓക്സിജന് 32 ആണ്. ഇനി നൈട്രജന്റെ ജി എം എം എന്ന് പറഞ്ഞാൽ, നൈട്രജന്റെ എന്ന് പറഞ്ഞാൽ 28 ആണ്. ഒരാളുടേത് 14 ആണ്, രണ്ടു പേരുടെ 28 ആണ്. വാട്ടറിന്റെ ജി എം എം എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയിട്ടുണ്ട്, 18 ആണ്. 18 ഗ്രാമിലാക്കിയാൽ 18 ജി. കാർബൺ ഡയോക്സൈഡിന്റേത് 44. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കുറച്ച് എലമെന്റ്സിന്റെ ഗ്രാം മോളിക്കുലാർ മാസാണ് എഴുതിയിരിക്കുന്നത്. ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് 2 ആണ്, അതിൽ ഞാൻ ഗ്രാമിലാക്കി, അപ്പൊ 2 ഗ്രാം. അതാണ് ഹൈഡ്രജന്റെ ജി എം എം, ഗ്രാം മോളിക്കുലാർ മാസ്. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ്, അതിനെ ഗ്രാമിലാക്കി 32 ഗ്രാം. അതാണ് ഓക്സിജന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ജി എം എം. നൈട്രജന്റെ മോളിക്കുലാർ മാസിനെ ഗ്രാമിലാക്കി 28, അതാണ് നൈട്രജന്റെ ജി എം എം. വാട്ടർ 18 ജി, കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം. ഇതാണ് ഇവയുടെ ജി എം എം, മോളിക്കുലാർ മാസിനെ ഗ്രാമിലാക്കി പറഞ്ഞത്, ഗ്രാം മോളിക്കുലാർ മാസ്. പറഞ്ഞ കാര്യം ശ്രദ്ധിക്കല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 GMM. ഇത് എത്ര ജി എം എം ആണുള്ളത്? ഇതാണ് 1 GMM. ശ്രദ്ധിച്ചല്ലോ, ഇത് എത്ര ജി എം എം ആണ്? 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 GMM, 1 ഗ്രാം മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ. 32 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓക്സിജൻ. 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം മോളിക്കുലാർ മാസ് നൈട്രജൻ. 18 ഗ്രാം വാട്ടർ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം മോളിക്കുലാർ മാസ് വാട്ടർ. 1 ഗ്രാം മോളിക്കുലാർ മാസ് വാട്ടറിന്റെ മോളിക്യൂൾ. മനസ്സിലായല്ലോ. ഇനി ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് ഇതെല്ലാം അറിയാം, 1 GMM ആണ്, 1 ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോട് വരുന്നു, 10 ഗ്രാം ഹൈഡ്രജനിൽ, അടുത്ത നമ്മളിപ്പം ഗ്രാം മോളിക്കുലാർ മാസ് പറഞ്ഞില്ലേ, അടുത്ത് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ജി എം എം ആണ്. നമ്പർ ഓഫ് ജി എം എം, നമ്പർ ഓഫ് ജി എം എം, ശ്രദ്ധിക്കണേ. നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് പറഞ്ഞു, അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്പർ ഓഫ് ജി എം എം. ഒരു കാര്യം നിങ്ങൾക്കറിയാം, 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം മോളിക്കുലാർ മാസ്, 1 GMM. 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 GMM, 1 GMM. അങ്ങനെയാണെങ്കിൽ 10 ഗ്രാം ഹൈഡ്രജനിൽ എത്ര നമ്പർ ഓഫ് ജി എം എം ഉണ്ടാകും? നമ്പർ ഓഫ് ജി എം എം എത്രയായിരിക്കും? 5 GMM. ഒന്നാലോചിച്ച്, 2 ഗ്രാം ഹൈഡ്രജനിൽ 1 GMM. അങ്ങനെ എത്ര 2 ഗ്രാം ഉണ്ട്?
അഞ്ച് ടു ഗ്രാം ഉണ്ട്, അടുത്ത ടു ഗ്രാമിൽ ഒരു ജി എം എം, അടുത്ത ടു ഗ്രാം, അടുത്ത ടു ഗ്രാം, അങ്ങനെ അഞ്ച് ടു ഗ്രാം ചേരുന്നല്ലേ. അപ്പം ഫൈവ് ജി എം എം ആ ഉള്ളത്. അഞ്ച് നമ്പർ ഓഫ് ജി എം എം എത്രയാ? ഫൈവ് ജി എം എം എന്ന് നമുക്ക് കിട്ടി. കണ്ടല്ലോ, കിട്ടിയത് കണ്ടോ. ഇനി അടുത്തത്, അപ്പൊ അതെങ്ങനെ കിട്ടി? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടാൻ, ഈ ടെന്നിനെ, ഈ തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പത്തേ ഭാഗം രണ്ട്, ടെൻ ബൈ ടു ആണ് ഈ ഫൈവ് എന്ന് കിട്ടിയത് മറ്റൊരു രീതി. ഇനി വേറൊരു വേറൊരു ക്വസ്റ്റ്യൻ, അപ്പൊ അടുത്ത കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്പർ ഓഫ് ജി എം എം ആണ് ഞാൻ പറയുന്നത്. നമ്പർ ഓഫ് ജി എം എം 64 ഗ്രാം ഓക്സിജനിൽ നമ്പർ ഓഫ് ജി എം എം എത്ര? എത്ര ജി എം എം ഉണ്ട്? ടു. സിമ്പിൾ, 32 ഗ്രാമിൽ 1 GMM. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാം ഇരട്ടിയാണ്, 2 GMM ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കിട്ടിയത്? ഈ 64നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കിട്ടി, നമ്പർ ഓഫ് ജി എം എം. നേരത്തെ നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിച്ചതുപോലെ നമ്പർ ഓഫ് ജി എം എം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്പർ ഓഫ് ജി എം എം, നമ്പർ ഓഫ് ജി എം എം ഈസ് ഈക്വൽ ടു, പറയൂ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം എം ഓഫ് എലമെന്റ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം എം ഓഫ് എലമെന്റ്. ഗിവൺ മാസിനെ ജി എം എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതൊന്ന് എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതിക്കോളണേ. ഗ്രാം മോളിക്കുലാർ മാസ് എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതിക്കോളണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആ കൂട്ടത്തിൽ ചെയ്തോളാം. ഇതൊന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഐ ആം ടേക്കിംഗ് 180 ഗ്രാം വാട്ടർ, 180 ഗ്രാം വാട്ടർ എടുക്കുക, 180 ഗ്രാം വാട്ടർ. എത്ര ജി എം എം ഉണ്ടെന്ന് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ഇട്ട് നമുക്ക് പറയാലോ. എങ്ങനെയാണ് നമ്പർ ഓഫ് ജി എം എം കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ജി എം എം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് 180, ഗിവൺ 180 ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. കണ്ടുപിടിച്ച് ഇവിടെ വെച്ചതുണ്ട് എന്റെ കയ്യിൽ, കണ്ടുപിടിക്കണം നമ്മൾ. നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് കണ്ടുപിടിച്ചെടുക്കണം കൂട്ടി. അപ്പൊ 180 ഡിവൈഡഡ് ബൈ 18 എന്ന് പറഞ്ഞാൽ 18 കൊണ്ട് വരുത്താം, 10. നമ്പർ ഓഫ് ജി എം എം കിട്ടിയത് കണ്ടോ. അപ്പൊ ഈ ഇക്വേഷൻ മറക്കരുത്, മറക്കരുത്. നമ്പർ ഓഫ് ജി എം എം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിച്ചോളണേ. ഞാൻ തുടക്കുന്നു, ഇനി അടുത്ത ഇത് എഴുതണ്ട, ഈ ക്വസ്റ്റ്യൻ എഴുതണ്ട, ഞാൻ പറഞ്ഞു തന്നോളാം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ചോളണേ. അടുത്ത കാര്യം ഞാൻ പറയുന്നത്, അവഗാഡ്രോ പറഞ്ഞ ഒരു കാര്യമാണ്, ഏതൊരു എലമെന്റിന്റെയും 1 GMM എടുത്താൽ, ഇപ്പൊ നമ്മൾ മോളിക്കുലാർ മാസ് ആണ് എടുക്കുന്നത്, ഏതൊരു എലമെന്റിന്റെയും 1 ഗ്രാം മോളിക്കുലാർ മാസ്, 1 GMM എടുത്താൽ, ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താൽ, ജി എം എം എടുത്താൽ, അതിൽ 6.022 × 10⁻²⁷ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. സംശയിക്കണ്ട, ഏതൊരു എലമെന്റിന്റെയും 1 GMM എടുത്താൽ, ഏതൊരു എലമെന്റിന്റെയും ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താൽ, അത്രയും ഗ്രാം മോളിക്കുലാർ മാസിന്റെ അത്രയും എടുത്താൽ, അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും? 6.022 × 10⁻²³ മോളിക്യൂൾസ് ഉണ്ടാകും. പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ 6.0 നേരത്തെ ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ അത്രയും ആറ്റംസ് എന്ന് പറഞ്ഞു. അതേപോലെ ഏതൊരു എലമെന്റിന്റെയും ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താൽ 6.022 × 10⁻²³ മോളിക്യൂൾസ് ഉണ്ട്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 × 10⁻²³ മോളിക്യൂൾസ്. ഇതാണ് അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ എന്നെ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പം എന്റെ ഒരു ചോദ്യം ഇതാണ്, 2 ഗ്രാം ഹൈഡ്രജനിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? അവഗാഡ്രോ 1 GMM അല്ലേ എടുത്തിരിക്കുന്നത്? 2 ഗ്രാം എന്ന് പറയാൻ എത്രയാ? എല്ലാം 1 GMM, 1 GMM ഗ്രാം മോളിക്കുലാർ മാസം. അപ്പൊ 2 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ സംശയിക്കണ്ട, 6.022 × 10⁻²³ ഹൈഡ്രജന്റെ മോളിക്യൂൾ ഉണ്ടാവും. 32 ഗ്രാം ഓക്സിജൻ എടുത്താൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും? ഇത്രയും തന്നെ, 1 GMM അല്ലേ? 6.022 × 10⁻²³ ഓക്സിജന്റെ മോളിക്യൂൾ. 28 ഗ്രാം നൈട്രജൻ എടുക്കണം, എത്ര? 6.022 × 10⁻²³ മോളിക്യൂൾസ്. ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യമായത് എടുത്താൽ അവഗാഡ്രോ നമ്പർ 6.022 × 10⁻²³ മോളിക്യൂൾസ് ഉണ്ട്. അതാണ് ആശയം. ഗ്രാം മോളിക്കുലാർ മാസ് ഹൈഡ്രജന്റെ 2 ഗ്രാം എടുത്താൽ ഇത്രേ അവഗാഡ്രോ നമ്പർ, 6.022 × 10⁻²³.
ഓക്സിജന്റെ 32 എടുത്താൽ 6.022 ഇൻടു 10 ബൈ 23 നൈട്രജന്റെ 28 എടുത്താൽ 6.022 ഇൻടു 10 ബൈ 23 മോളിക്യൂൾസ് ഉണ്ടാകും പറഞ്ഞ കാര്യം മനസ്സിലായോ അപ്പൊ ഒരു ജി എം എമ്മിൽ 6.022 ഇൻടു 10 ബൈ 23 മോളിക്യൂൾസ് അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യമാണ് 10 ജി എം എം എടുത്താൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും മോളിക്യൂൾസ് ആണെങ്കിൽ 10 GMM 6.022 × 10⁻³ മോളിക്യൂൾ 4 GMM എത്ര മോളിക്യൂൾസ് ഉണ്ടാകും 4 × 6.022 × 10⁻³ മോളിക്യൂൾ അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം നിങ്ങൾ ഇത് എഴുതി വെച്ചോളം കേട്ടോ 1 GMM 6.022 × 10⁻³ മോളിക്യൂൾ അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി എന്താ കിട്ടിയത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ജി എം എം സോറി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം എം അല്ല നമ്പർ ഓഫ് ജി എം എം ഇൻറ്റു നമ്പർ ഓഫ് ജി എം എം ഇൻറ്റു നമ്പർ ഓഫ് ജി എം എം ഇൻറ്റു 6.022 × 10⁻². ഇതൊന്ന് ബോക്സിലിട്ട് വെച്ചേക്കണേ അറ്റൻഡൻസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നല്ലോ ഞാനെന്ത് വന്നാലും കുറച്ചു നേരം കൂടെ എടുക്കും എനിക്ക് എന്റെ ഡ്യൂട്ടി കഴിക്കണം ഇതൊന്ന് ബോക്സിലിട്ട് വെച്ചേക്കണേ ഓക്കെ സർ എഴുതിയോ ഇനി നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയെ നിങ്ങൾക്ക് ട്യൂഷൻ വല്ലതും ഉണ്ടോ ഇവിടെ ഒത്തിരി പേര് ലെഫ്റ്റ് ആയി പോകും അതോ വിശന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയതാണോ എഴുതിയോ എഴുതിയോ തുടക്കുവാണ് ഇനി നമ്മൾ ഇതിന്റെ കണക്ക് ചെയ്യാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിച്ചതുപോലെ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പോവുക അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ജി എം എം നമ്പർ ഓഫ് ജി എം എം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് present in 220 gram of CO2 220 gram carbon dioxide il adangiyittulla gmm galude ennavum molecules inde ennavum kandupidikkuva calculate the number of gmm and number of molecules present in 220 gram of carbon dioxide 220 gram carbon dioxide il adangiyittulla gmm galude ennavum molecules inde ennavum kandupidikkam ayi nammal aadyam nammal carbon dioxide inde molecular mass kandupidikkam ayinu vendi ningalku rendu kaaryam thannittundu carbon inde atomic mass 12 aanennum oxygen inde atomic mass 16 aanennum thannittundu tharum sadharana pakshe kaanaa padichirikkunnathu nallada അപ്പൊ നമ്മൾ ആദ്യം ഇത് മോളിക്യൂൾസിന്റെ എണ്ണം ചോദിച്ചാൽ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാതെ നടക്കത്തില്ല മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം അപ്പൊ എങ്ങനെയാണ് മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിക്കുക മോളിക്കുലാർ മാസ് ഓഫ് CO2 നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനിയും അറിയാൻ മേലാത്ത അണ്ണന്മാർ നോക്കുക കാർബണിൻ്റെത് പ്ലസ് ഓക്സിജന്റേതാണ് കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കാർബണിന്റെ അറ്റോമിക മാസ് 12 ഇൻറ്റു കാർബൺ ആറ്റംസ് 1 അപ്പൊ കാർബണിന്റെ പരിപാടി കഴിഞ്ഞു പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ഇൻറ്റു ഓക്സിജന്റെ നമ്പർ 2 അപ്പൊ കാർബൺ പ്ലസ് ഓക്സിജൻ ആയി അപ്പൊ 12 × 1 = 16 × 2 = 32 = 44 യൂണിറ്റ് നമുക്ക് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് എഴുതിയേക്കാം നമുക്ക് അതാ വേണ്ടത് ഗ്രാം മോളിക്കുലാർ മാസ് അപ്പൊ ഞാൻ കൊടുക്കും 44 gram ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു 44 gram ആണെന്ന് കണ്ടുപിടിച്ചു അതാദ്യം കണ്ടുപിടിച്ച് വെക്കണം മോളിക്കുലാർ മാസ് മോളിക്യൂൾസിന്റെ എണ്ണം ചോദിച്ചാൽ മോളിക്കുലാർ മാസ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാതെ ഒന്നും നടക്കത്തില്ല
ഇനി നമുക്ക് നമ്പർ ഓഫ് ജി എം എം കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്, നമ്പർ ഓഫ് ജി എം എം. അതിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഇരിക്കുവാണ്. നമ്പർ ഓഫ് ജി എം എമ്മിന്റെ ഇക്വേഷൻ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം എം ഓഫ് കോമ്പൗണ്ട്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം എം. ഇനിയും നമ്പർ ഓഫ് ജി എം എം കണ്ടുപിടിക്കാം. ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്പർ ഓഫ് ജി എം എം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്, തന്നത് എത്രയാ, എത്ര ഗ്രാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ജി എം എം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾ പ്രസന്റ് ഇൻ എത്ര ഗ്രാം. 220 ഡിവൈഡഡ് ബൈ 44 എത്ര കൊണ്ട് വെട്ടാന്ന് പറയാമോ. ഇലവൻ കൊണ്ട് വെട്ടാം, ഇലവൻ കൊണ്ട് വെട്ടി ചെയ്യാം. ഒരു ഇലവൻ രണ്ട് പ്രാവശ്യം, അപ്പൊ 20 വരും, ഇവിടെ രണ്ട് വരും, 20/2 വരും, 5 വരും. ചെയ്ത് നോക്ക്, 5 ആവട്ടെ. ഞാൻ അങ്ങനെ തന്നിട്ടുള്ളത്. ഇവിടെ 44 അല്ലേ, 44 ഇരട്ടി വരികയാണെങ്കിൽ 440 വരും, 10 കിട്ടിയേനെ. അതിന്റെ പകുതി 220 ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വെട്ടി ആൻസർ കിട്ടിയിരിക്കും, ഒരു പൂർണ്ണസംഖ്യ കിട്ടിയിരിക്കും. നിങ്ങൾ 5 കൊണ്ട് ഗുണിച്ചു നോക്കി, 220 കിട്ടും. നമ്പർ ഓഫ് ജി എം എം 5 എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയുണ്ട്, 5 × 6.02. ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയുണ്ട്, 5 × 6. അവഗാഡ്രോ നമ്പർ, ഒരു മോളിക്യൂളിൽ ഒരു ജി എം എമ്മിൽ അവഗാഡ്രോ നമ്പറാ. അപ്പൊ 5 GMM 5 × 6.02 × 10^23 മോളിക്യൂൾസ്. പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനെന്ന് നിൽക്കേണ്ട, ഇത്രയും മോളിക്യൂൾ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും എത്ര ആറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാവോ, എത്ര ആറ്റംസ് ഉണ്ടെന്ന് പറയാവോ. ഇത്രയും മോളിക്യൂൾസ് ആണെന്ന് കിട്ടി, എത്ര ആറ്റംസ് ഉണ്ടാവും എന്ന് പറയാവോ. സിമ്പിൾ ആണ്, ഈ ഫോർമുല നോക്കിയാൽ മതി. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ, ഒരു കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കാർബണും രണ്ട് ഓക്സിജനും, ടോട്ടൽ 3 ആറ്റംസ് കൂടി ചേരും. മൂന്നും ഒരേപോലത്തെ അല്ല, ഒരു കാർബൺ രണ്ട് ഓക്സിജൻ ചേരുന്നതാണ് കാർബൺ ഡയോക്സൈഡിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂൾ ഉണ്ടാകാനായിട്ട് ഇതേ ഇൻറ്റു 3 വേണം, വേണ്ടേ. ഒരു മോളിക്യൂൾ ഉണ്ടാകാൻ 3 ആറ്റംസ്, രണ്ട് മോളിക്യൂൾ ഉണ്ടാകാൻ 2 × 3 6, 3 മോളിക്യൂൾ ഉണ്ടാകാൻ 3 × 3 9. അപ്പൊ ഇത്രയും മോളിക്യൂൾ ഉണ്ടാകാൻ ഇൻറ്റു 3 ആറ്റംസ് വേണം. അതിൽ തന്നെ രണ്ടെണ്ണം കാർബണും ആയിരിക്കും, സോറി, ഒരെണ്ണം കാർബണും ആയിരിക്കണം, രണ്ടെണ്ണം ഓക്സിജനും ആയിരിക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെത്തിയല്ലോ. ഈ പോർഷൻ കഴിയാതെ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുക, അല്ല ഒരു 10 മിനിറ്റ് കൂടെ മതി കേട്ടോ. പ്ലീസ് വെയിറ്റ്, വെയിറ്റ് ഫോർ ദാറ്റ്. എനിക്ക് അടുത്തതിന് ശേഷം വേണം ഇത് പറഞ്ഞിട്ട് വേണം അടുത്ത ബോൾ കൺസെപ്റ്റിലോട്ട് കടക്കാൻ. പാഠം പരീക്ഷയ്ക്ക് മുമ്പ് പാഠമെന്ന് ഞാൻ ജസ്റ്റ് തീർക്കട്ടെ. എഴുതിയോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, കണ്ടുപിടിച്ചോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതില്ലെങ്കിൽ പരീക്ഷയില്ല, അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പഠിപ്പിക്കുന്നത്. അടുത്തത് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് നമ്പർ ഓഫ് ജി എം എം, സോറി, നമ്പർ ഓഫ് ജി എം എം ആദ്യം കൊടുക്കാം. നമ്പർ ഓഫ് ജി എം എം കോമ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കോമ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 160 gram ഓഫ് ഓക്സിജൻ. ഇതാണേ മൂന്ന് കാര്യങ്ങൾ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ജി എം എം, നമ്പർ ഓഫ് മോളിക്യൂൾസ്, കോമ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 160 gram ഓഫ് ഓക്സിജൻ. 160 gram ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ജി എം എം കണ്ടെത്തുക, മോളിക്യൂളിന്റെ എണ്ണം കണ്ടെത്തുക, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടെത്തുക. ബ്രാക്കറ്റിൽ ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 എന്ന് തന്നിട്ടുണ്ട്. കാണാതെ പഠിച്ചോ, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 കണ്ടെത്താവോ. ആദ്യം മോളിക്യുലാർ മോളിക്യൂളിന്റെ എണ്ണം ജി എം എം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മനസ്സിലാക്കുക, ജി എം എം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കുക, മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കുക. എത്ര ഓക്സിജന്റെ മോളിക്യുലാർ മാസ്, സിമ്പിൾ, എത്രയാ, 10. മോളിക്യുലാർ മാസ് ഓഫ് O2
എത്ര അമ്പിളി അമ്പിളി പറയൂ, എത്ര മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ? അമ്പിളി ഒന്നും ഇവിടെ ഇല്ലേ? റിസാന, മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എത്രയാ? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് എഴുതിയപ്പോ വെറും മോളിക്കുലാർ മാസം അല്ല വേണ്ട, ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പൊ അത് കിട്ടി 32 ഗ്രാം എന്ന് കിട്ടിയില്ലേ? 32 ഗ്രാം എന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് ജിഎംഎം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആദ്യം നമ്പർ ഓഫ് ജിഎംഎം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ജിഎംഎം അത് കണ്ടുപിടിച്ചാൽ മോളിക്കൂളിന്റെ എണ്ണം കിട്ടും. നമ്പർ ഓഫ് ജിഎംഎം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് പറ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജിഎംഎം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജിഎംഎം. ജിഎംഎം 42 എന്ന് എഴുതിയാലും മതിയായിരുന്നു. അപ്പൊ ഗിവൺ മാസ് എത്രയാ? 160. ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാ? 162 നിങ്ങൾക്ക് വെട്ടി ഹരിച്ചു നോക്കുക. ഡിവൈഡ് ചെയ്താൽ 5 എന്നുള്ള ആൻസർ കിട്ടി. 5 ജിഎംഎമ്മിന്റെ എണ്ണം എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നേരെ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ദേവപ്രിയ, 5 × അവഗാഡ്രോ നമ്പർ. യെസ്, ഒരാൾക്ക് അവഗാഡ്രോ നമ്പരാ. ഒരു ജിഎംഎമ്മിൽ അവഗാഡ്രോ നമ്പരാ 6.022 × 10⁻². അപ്പൊ 5 ജിഎംഎമ്മിൽ അത് ഇത് 5 × 6.022 × 10⁻². 5 × 6.022 × 10⁻². മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ആറ്റംസിന്റെ എണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ എത്ര ആറ്റംസ് ഉണ്ടാവും? ഇതിന്റെ ആറ്റംസ് നമ്പർ ഓഫ് ആറ്റംസ് കൂടെ ചോദിച്ചിരിക്കുന്നുണ്ടോ? നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് ജിഎംഎം, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ്. ഇനി ഇതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ആർക്കെങ്കിലും പറയാവോ? സുമയ്യ പറയാവോ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ടത്? 10 ആറ്റംസോ? അത് ശരിയായി ആയിരിക്കും. 10 × അവഗാഡ്രോ നമ്പർ 5. നോക്ക്, ഒരു ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ, ഒരു ഓക്സിജന്റെ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 10 ഓക്സിജന്റെ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ 20 ഓക്സിജന്റെ ആറ്റം കാണും, ഇരട്ടി ആറ്റംസ് കാണും. 5 എടുക്കുകയാണെങ്കിൽ 5 × 10 കാണും. ഇവിടെ 5 അല്ല, 5 × അവഗാഡ്രോ നമ്പരാ, 5 × അവഗാഡ്രോ നമ്പരാ. അപ്പൊ കറക്റ്റ് പറഞ്ഞത് പെണ്ണെന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരിക്കും. 10 × 6.022 × 10⁻². അത്ര ആറ്റംസ് ഉണ്ടാകും അല്ലേ? ഒരു ഓക്സിജനിൽ 2 ആറ്റംസാ. അങ്ങനെയാണെങ്കിൽ 5 ഓക്സിജനിൽ 10 ആറ്റംസാ. 5 × 10 ആ. അപ്പൊ 5 × അവഗാഡ്രോ നമ്പർ 5 × 10. അതിന് 2 കൊണ്ട് കുടിക്കണം. 10 × 6.022 × 10⁻². ഇവിടെയുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആറ്റംസിന്റെ എണ്ണം കിട്ടും. ഈ ആറ്റംസിന്റെ എണ്ണം കിട്ടാൻ വേറൊരു മാർഗം കൂടെ ഉണ്ടായിരുന്നു അറിയാം. അതിന് മറ്റൊരു മാർഗം നമുക്കറിയാം. ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കാം. മറ്റൊരു മാർഗമാണ് ഓടിച്ച് പറയുകയാണേ. നമ്പർ ഓഫ് ജി എ എം ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ജി എ എം ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം. നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കുക. അതിനുള്ള ഇക്വേഷൻ അറിയാം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എ എം അല്ലേ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എ എം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും പറ? ജീവൺ മാസ് എത്രയായിരുന്നു? 160. എത്രയായിരുന്നു ഓക്സിജന്റെ? 160 ഉണ്ടായിരുന്നോ? 160 ഡിവൈഡ് ബൈ ജി എ എം എത്രയാ? ഗ്രാമറ്റോമിക് മാസ് എത്രയാ ഓക്സിജന്റെ? അപ്പൊ വെട്ടി 10 എന്ന് കിട്ടിയത് കണ്ടോ? ജി എ എം എത്രയാണെന്ന് കിട്ടി? നമ്പർ ഓഫ് ജി എ എം 10. അപ്പൊ ഇതിന്റെ അവഗാഡ്രോ നമ്പർ മറ്റൊരു രീതി കിട്ടിയത് കണ്ടോ? 2-1. രണ്ടും സാധനം നമുക്ക് ആൻസർ കിട്ടിയത് കണ്ടോ? ഞാൻ ഈ രീതിയിൽ ചെയ്യാൻ കൂടെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആറ്റംസിന്റെ എണ്ണം. ആറ്റംസിന്റെ എണ്ണവും മോളിക്യൂൾസിന്റെ എണ്ണവും കണക്റ്റഡാ. കാരണം ആറ്റംസ് കൂടി ചേർന്നാണ് ആരുണ്ടാവുന്നത്?
മോളിക്യൂൾസ് ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ആറ്റംസിന്റെ എണ്ണവും മോളിക്യൂൾസിന്റെ എണ്ണവും കണക്റ്റഡ് ആണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. മോൾ കൺസെപ്റ്റ് എന്നുള്ള കാര്യത്തിന്റെ തുടക്കമാണ്, മോൾ കൺസെപ്റ്റിലോട്ടാണ് ഇനി വരുന്നത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് ക്ലിയർ ആണോ? ക്ലിയറാ സാർ. ക്ലിയർ ആണ് സാർ. സംശയത്തെ ചോദിക്കാം കേട്ടോ, സംശയങ്ങൾ വരാൻ സാധ്യതയുള്ള പോർഷൻ ആണ്.